അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു പെക്കഹോളിക്സ്. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ജോബു. അപ്പോൾ നമ്മൾ ഈ ആഴ്ചത്തെ ട്രിപ്പ് പോകുന്നത് സാൻ ഫ്രാൻസിസ്കോയിൽ, അവിടെ അടുത്തായിട്ട് റിച്ച്മണ്ട് ഹിൽ, റിച്ച്മണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തോടാണ്. റിച്ച്മണ്ട് ഹിൽ ഞാൻ പണ്ട് വർക്ക് ചെയ്ത സ്ഥലമാണ്, സോറി, റിച്ച്മണ്ട് എന്നുള്ളൊരു സ്ഥലത്തോടാണ് പോകുന്നത്. അങ്ങോട്ടുള്ള യാത്ര നമ്മൾ ഇന്നലെ തുടങ്ങി. ഇന്നിപ്പോൾ എൻ്റെ ഷിഫ്റ്റ് ആയപ്പോഴാണ് നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയത്. എന്തായാലും അടിപൊളി, നമ്മൾ ഡെലിവറി ലൊക്കേഷൻ നല്ലൊരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം പറഞ്ഞാൽ മാപ്പ് ഇട്ടപ്പോഴത്തേക്ക് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അവിടെ ചെന്നിട്ട് അറിയത്തില്ല നമുക്ക് അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കുമില്ല എന്നാണ്. എന്തായാലും നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങിയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഇറങ്ങി. ഓൾമോസ്റ്റ് ഏകദേശം 1000 kilometers അടുത്ത് ഓടി. രണ്ടാമത്തെ ദിവസം നെക്സ്റ്റ് ഡേ ആണ് എൻ്റെ ഷിഫ്റ്റിലേക്ക് കയറി. ഞങ്ങളിപ്പം ഒമഹ എന്ന് പറഞ്ഞ കഴിഞ്ഞൊരു വീഡിയോ ഒക്കെ തുടങ്ങി. ഞങ്ങൾ നോർമലി അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഐ ഐ ടി എന്നുള്ള ഹൈവേ എടുത്ത് വരുവാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഫ്യൂവൽ അടിക്കുന്ന പറഞ്ഞാൽ ഒമഹ എന്ന് പറഞ്ഞ സ്ഥലത്തെ പമ്പിനാണ്. കമ്പാരിറ്റീവ്ലി അവിടെ പ്രൈസ് ചീപ്പാണ്. അതുകൊണ്ട് ഞാൻ ആ വീഡിയോക്കത്ത് പറഞ്ഞിരുന്നു ഫ്രൈറ്റ് ലൈൻ എന്നൊരു ഷോറൂം ഉണ്ടെന്ന് പറഞ്ഞത് എപ്പോഴും ഉപകാരപ്രദമാണെന്ന് പറഞ്ഞു. അപ്പം ഇന്നത്തെ പ്രോബ്ലം, അല്ലെങ്കിൽ നമുക്കെന്തായാലും ഫ്രൈറ്റ് ലൈൻ എന്നൊരു ഷോറൂമിൽ കയറണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബങ്ക് AC എന്ന് പറഞ്ഞാൽ ഈ ബാക്കിൽ, ഞങ്ങളിപ്പോൾ കിടക്കുന്നതൊക്കെ ബാക്കിലാണല്ലോ. അപ്പം ഈ ഫ്രണ്ടിലത്തേതും ബാക്കിലത്തെ AC രണ്ടാണ്, സെപ്പറേറ്റ് ആണ്. അപ്പം ആ ബാക്കിലത്തെ AC വർക്ക് ചെയ്യുന്നില്ല, അതിൻ്റെ AC യൂണിറ്റ് അടിച്ചുപോയി. കഴിഞ്ഞ പ്രാവശ്യം ട്രിപ്പ് പോയപ്പം ഒന്ന് പോയതാണ്, അത് നമ്മൾ ഫിക്സ് ചെയ്ത് പിന്നെയും പോയി. അപ്പം അത് ബാറ്ററിയാണ് പോയത്, പക്ഷേ AC യൂണിറ്റാണ് അടിച്ചു പോയത്. എന്താണെന്ന്, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. പക്ഷേ അപ്പം അത് മേടിക്കണം. അപ്പം ഫ്രൈറ്റ് ലൈനറിൻ്റെ ഷോറൂമിൽ എന്തായാലും കയറണം. അപ്പം ഫ്രൈറ്റ് ലൈനറിൻ്റെ ഷോറൂമിൽ കയറുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. എന്തായാലും നമുക്ക് നേരെ പോയാം. നമ്മൾ ബാക്കിൽ കൂടെയാണ് കയറുന്നത്. നമ്മൾ ലൗസിൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ ലോണിൽ കൂടെ കയറി, ഷോർട്ട് കട്ട് കയറി ഷോറൂമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരേ സമയത്ത് 15 പേർക്ക് ഇരുന്ന് കാണാൻ പറ്റാവുന്ന ഒരു ടൈപ്പ് തിയേറ്റർ സെറ്റപ്പാണ് ചെയ്തേക്കുന്നത്. എന്തായാലും കൊള്ളാം. ഉടനായിട്ട് ഞാൻ പിടിച്ചത്ര തവള നീ കണ്ടിട്ടുണ്ടോ? അതല്ലേ തവള പിടിച്ച നമ്മളത്ര എക്സ്പീരിയൻസ് ഇല്ലല്ലോ. പുതിയ ഫോഗല്ല, പുതിയ ഫോഗല്ല. നമ്മളെ ECU-ന്റെ യൂണിറ്റ് മേടിക്കാൻ വേണ്ടി പോയതാണ്. AC-യുടെ ECU യൂണിറ്റ് മേടിക്കാൻ വേണ്ടി പോയതാണ്. അത് കിട്ടിയില്ല, അത് ഷോർട്ടേജ് ആണെന്ന് പറഞ്ഞ്, എന്തായാലും ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളപ്പം നമ്മൾ രണ്ട് ഫോഗ് ലാമ്പ് പോയിട്ടുണ്ടായിരുന്നു, ഇപ്പം രണ്ട് ഫോഗ് ലാമ്പ് മേടിച്ചു. ഇനി യാത്ര പെട്ടെന്ന് ട്രക്കിലോട്ട്.
നമ്മൾ രണ്ട് പ്രോഗ്രാമും പോയേക്കാണ് വെള്ളം കയറി. അത് രണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. നാളെ സമയം കാണുമ്പോൾ നമുക്ക് നാളെ നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ. നമ്മള് ഷോറൂമിൽ നിന്ന് സാധനമൊക്കെ മേടിച്ചു. ഞാൻ പറഞ്ഞില്ലേ വെട്ടിക്കെട്ട് ഷോറൂമാണ്. എൻ്റെ അകം അകത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടത് വിശ്വസിക്കുന്നു. നമ്മൾ ഉണ്ടല്ലോ എല്ലാ സെറ്റപ്പും ഉണ്ട്. അത്യാവശ്യം തിയേറ്റർ ഉണ്ട്, ഡ്രൈവേഴ്സ് ലോഞ്ച് ഉണ്ട്, ഗെയിം കളിക്കാനുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഷോറൂം എന്ന് പറഞ്ഞാൽ. ഇത് ശരിക്കും പറഞ്ഞാൽ പാർട്സിൻ്റെ ഒരു ഭാഗം കൂടെ ഉണ്ട്. നമ്മൾ ചെന്ന സമയം എന്ന് പറഞ്ഞാൽ ഇപ്പം ക്ലോസ്ഡാണ്. ക്ലോസ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഫങ്ഷൻഡ് ആയ ഒരു പാർട്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനല്ല നമ്മൾ പോയത്. ഈ ഷോറൂം ശരിക്കും 24/7 ആണ് വർക്ക് ചെയ്യുന്നത്. അത് തന്നെ ഒരു ചെറിയൊരു കൗണ്ടറായിട്ട് ഇവർ എല്ലാം ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് മാറിയിട്ട് ഒരു ചെറിയ കൗണ്ടറായിട്ട് മാറും. ആ വലിയ ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തത്തിൽ തുറക്കത്തില്ല. ആ പാർട്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പോകുന്ന കുറേ സാധനങ്ങൾ, കുറേ ലൈറ്റ്സ്, കുറേ അക്സസറീസുകൾ, കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് വേറെ രസമാണ് അവിടെ കാണാൻ. എന്തായാലും നമ്മൾ സാധനം മേടിച്ച് നമ്മൾ ഈ സി യൂണിറ്റ് മേടിക്കാൻ വേണ്ടി പോയതാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അത് കിട്ടാനില്ല, ബാക്ക് ഓർഡർ ചെയ്യണം. അപ്പം എന്തായാലും നമുക്ക് മൺഡേ തിരിച്ചു വരുമ്പോഴത്തേക്ക് വിളിക്കാം, അല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു എന്നത്തേക്ക് വരുമെന്ന് അവർ പറഞ്ഞു. ജസ്റ്റ് ഒന്ന് ഫ്രൈറ്റ് ലൈനറെ വിളിച്ച് നോക്കിയിട്ട് എന്നത്തേക്ക് ഈ പാർട്സ് വരുമെന്ന് പറയാമെന്ന് പറഞ്ഞു. എന്തായാലും നമുക്കത് എത്രയും പെട്ടെന്ന് ശരിയാക്കി പറ്റുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. പ്രത്യേകിച്ച് ഇപ്പം ഈവനിങ് ആണ്. ഇപ്പം ചൂട് ഇനി കുറഞ്ഞ് കുറഞ്ഞ് വരും. നൈറ്റ് ആകുമ്പോഴത്തേക്ക് ഓക്കെ ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ എങ്ങനെ ചെയ്യുന്നതാണ്, നമ്മൾ ഫ്രണ്ടിലത്തെ എ സി ഫുൾ സ്പീഡിൽ ഓൾമോസ്റ്റ് വെച്ചേക്കാണ്. എൻ്റെ രണ്ട് സൈഡിലത്തെ മാത്രം ഞാൻ ക്ലോസ് ചെയ്തു, ബാക്കി ഫുൾ സ്പീഡിൽ ബാക്കിലോട്ട് ഇട്ടിട്ട് ഇവിടെ ചെറിയ ഫാൻ വെച്ചിരുന്നു. ആ ഫാൻ വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ തൽക്കാലം പോകുന്നത് എത്ര എന്തോരം പറ്റുമോ എന്നറിയത്തില്ല. പകലൊക്കെ നല്ല ചൂടാണ്, നൈറ്റും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. ഉറക്കം ശരിയായില്ലെങ്കിൽ വലിയ പാടാണ്. അപ്പോൾ എന്തായാലും അത് എത്ര നമുക്ക് ഫിക്സ് ചെയ്തേ പറ്റത്തുള്ളൂ. പാർട്സ് കിട്ടാത്തതുകൊണ്ടാണ്, അല്ല നമുക്ക് എത്ര പെട്ടെന്ന് അത് ഫിക്സ് ചെയ്യാമായിരുന്നു. എന്തായാലും നോക്കണം, ഇങ്ങനെ ബുദ്ധിമുട്ടാണ് നമുക്ക് വണ്ടി ഓടിക്കാനും. നല്ല കണ്ടിന്യൂസ് ഓടുന്നതാണ്, ഇത്രയും കിലോമീറ്റർ ഓടുന്നതാണ്. നമുക്ക് പ്രോപ്പർ റെസ്റ്റ് കിട്ടിയിട്ട് വലിയ പാടാണ്. അപ്പം അത് എന്തായാലും ഉടനെ നമുക്ക് ഫിക്സ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. ഈ ഒരു ട്രിപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് നമ്മുടെ ട്രെയിലർ ഇപ്രാവശ്യം ഡ്രൈ ലോഡ് ട്രെയിലറാണ്. സാധാരണ നോർമലി നമ്മൾ കൊണ്ടുപോകുന്നത് റീഫറാണ്, റീഫർ ട്രെയിലറാണ് കൊണ്ടുപോകുന്നത്. ഇപ്രാവശ്യം നമുക്ക് ഡ്രൈ ലോഡാണ് ട്രെയിലർ കിട്ടിയിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ്, 6-7 മാസമായിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഡ്രൈ ലോഡിൻ്റെ വാൻ കൊണ്ടുവന്നത്. രഞ്ജി ബ്രോയും പറഞ്ഞു പുള്ളി ആദ്യമായിട്ടാണ് കമ്പനി കയറിയിട്ട് ഡ്രൈ ലോഡിൻ്റെ വാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴത്തെ ലോഡുകൾ തിരിച്ചുള്ള ലോഡും ഡ്രൈ ആയിരിക്കും. അപ്പം അതെന്താണെന്നൊക്കെ നോക്കണം. അതുപോലെ നമ്മൾ പോകുന്ന ഡെലിവറി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് അതിനുമുമ്പ് ഇതിൻ്റെ ലോഡ് പറയാം. ലോഡെന്ന് പറയുന്നത് എംപ്റ്റി പ്ലാസ്റ്റിക് ബോട്ടിൽസാണ്. പ്ലാസ്റ്റിക് ബോട്ടിൽസാണ് കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ ജാറായിരിക്കാം, എന്തെങ്കിലും അങ്ങനത്തെ സെറ്റപ്പ് സാധനമായിരിക്കും. എന്തായാലും നമ്മൾ പോകുന്ന ഡെലിവറി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർ ഈ ഓയില്, പെട്രോളിയം പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അല്ലെങ്കിൽ എന്താണ് റിഗ് പോലോ എന്താണ് അങ്ങനൊരു പെട്രോളിയം പ്രൊഡക്ട്സ്, പെട്രോളിയം പ്രൊഡക്ഷൻ്റെ പ്രൊഡ്യൂസ് പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി കടലിനോടൊക്കെ ചേർന്ന്, കടലാണ് നീക്കണമെന്നൊക്കെ എന്തായാലും ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. കുറേ ഷിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഗൂഗിൾ മാപ്സിനതിട്ട് കണ്ടു. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ നല്ല ലൊക്കേഷനായിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അറിയത്തില്ല എന്താകും എന്നുള്ളത്.
നെക്സ്റ്റ് ഡേ ഈവനിങ് ആണ്. ഓൾറെഡി ഹൗസിൽ ഫ്രഷ് ആയി കുളിച്ചു ഫുഡ് എല്ലാം കഴിച്ചിട്ട് യാത്ര തുടങ്ങിയിരിക്കുന്നു. എൻ്റെ ഷിഫ്റ്റ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യും. ഷിഫ്റ്റ് നമുക്ക് ഡെലിവറി ലൊക്കേഷനോട് 520 km ഇന്ന് വൈകിട്ടോട് തന്നെ എത്തും. പറ്റുവാണെങ്കിൽ മാക്സിമം ഇന്ന് തന്നെ ഇറക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി നേരത്തെ പോവാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് തന്നെ പയ്യൻ ആ വണ്ടിയെ ഫ്രണ്ടിൽ പോയി വണ്ടിയുടെ പയ്യൻ ഹോൺ അടിക്കാൻ വേണ്ടി ആക്കി നടത്തിയപ്പോഴാണ് ഹൈവേ ഹോൺ അടിച്ചത്. അതാണ് ഹൈവേ ഹോണൊക്കെ ചിറ്റിൽ ചെയ്തപ്പോട്ടിരിക്കുകയാണ്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചു. ഇന്ന് നമുക്ക് ബിരിയാണി ആയിരുന്നു ഉച്ചയ്ക്ക് അല്ലേ. അതെ, ബിരിയാണി ഫുഡ് ഈ പ്രാവശ്യം നല്ല രീതിയിൽ കൊണ്ടു. ഈ വിഷയേട്ടനും സന്തോഷേട്ടനും ഒക്കെ ഉണ്ടാകുന്നത് അതാണ് നോർമലി. കഴിഞ്ഞ പ്രാവശ്യം പോയത് തന്നെ ഈ പ്രാവശ്യം അവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകാൻ വേണ്ടി ഓൾമോസ്റ്റ് അങ്ങനെ പ്ലാൻ ചെയ്തതാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ ട്രിപ്പ് എടുത്തത്. പക്ഷേ അവസാന നിമിഷം ലോഡിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ വന്നിട്ട് അവർക്ക് ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഓൾറെഡി ഫുഡും എല്ലാം ഉണ്ടാക്കി പാക്കേജ് ചെയ്താണ് വന്നത്. അപ്പം എല്ലാം എക്സ്ട്രാ ആയിട്ടാണ് എടുത്തത്. ഞാൻ നമ്മൾ ഫുഡ് കുറേ എക്സ്ട്രാ ആയി. പക്ഷേ അതുകൊണ്ട് ഫുഡിന് ഷോർട്ടേജ് കാണാൻ തോന്നുന്നില്ല. കേടായിരുന്നു മതിയായിരുന്നു, ഉച്ചയ്ക്ക് കേടായിരുന്നു മതിയായിരുന്നു. അപ്പം അവർക്ക് അരിസോണയ്ക്കാണ് ട്രിപ്പ് കിട്ടിയത്. നമുക്ക് കാലിഫോർണിയ സാൻ ഫ്രാൻസിസ്കോയ്ക്ക് അടുത്തായിട്ട് തന്നെ റിച്ച്മണ്ട് എന്ന് പറഞ്ഞ റിച്ച്മണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കിട്ടിയിരുന്നത്. അപ്പം ഇങ്ങോട്ട് യാത്ര തുടങ്ങുന്നതേ ഇരിക്കുകയാണ്. ഡെലിവറി ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നാളെ രാവിലത്തേക്ക് ഡെലിവറി ഉള്ളൂ. നമ്മൾ ഓൾമോസ്റ്റ് നല്ല നേരത്തെയാണ്, നമ്മൾ 9:30 ഉള്ളൂ. നാളെ രാവിലെ 6:30 കമ്പനി തുറക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് അപ്പോഴത്തേക്ക് ഡെലിവറി ഉള്ളൂ. നോർമലി ഞങ്ങൾ ഇച്ചിരി നേരത്തെ എപ്പോഴും ഇറങ്ങും. സംഭവം എന്ന് പറഞ്ഞാൽ ട്രാഫിക്കോ എന്തെങ്കിലും സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ടൈമിൽ ഡെലിവറി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി നേരത്തെയാണ് എപ്പോഴും ഇറങ്ങുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, ഈ പ്രാവശ്യം ജിമ്മി ഷേറിനും സന്തോഷേട്ടനൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ച്, കൂടെ വരുമെന്നുള്ള വിചാരിച്ച് നമ്മൾ കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ കൂടെടുത്തു. അതുകൊണ്ട് തന്നെ ചോറുണ്ടാക്കണം. രാത്രി ഇഷ്ടമുള്ള സമയമുണ്ടല്ലോ. അപ്പോൾ റൈസ് കുക്കറുണ്ട്, റൈസും അതിൻ്റെ വണ്ടിക്കകത്ത് തന്നെ കാണും. അപ്പോൾ കുറച്ച് ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടിയുള്ള കറികളും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നായിരുന്നു. അപ്പം ചോറുണ്ടാക്കണം. അതുപോലെ രഞ്ജുപുരം അവിടെ എന്തൊക്കെയോ പണികൾ വന്നാൽ നമ്മുടെ വണ്ടിയുടെ ചാസിയിൽ കുറച്ച് തുരുമ്പ് ചേർത്തിറങ്ങി. നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെയാണ് ആക്ടിവിറ്റീസ്, സമയം കളയാൻ വേണ്ടിയുള്ളത്. അതുപോലെ നമ്മളിപ്പോൾ ഉള്ളത് സാൻ ഫ്രാൻസിസ്കോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ സാൻ ഫ്രാൻസിസ്കോ പാലത്തിനടുത്തായിട്ടാണ്. ഒരു വലിയൊരു ബ്രിഡ്ജുണ്ട്, ഞാനൊരു വീഡിയോയ്ക്ക് അത് കാണിച്ചിട്ടുണ്ട്. ഏത് വീഡിയോ അതെനിക്ക് അറ്റുള്ളൂ, എന്തായാലും ഞാനത് ലിങ്കിന് തരാം. അതുപോലെ തന്നെ കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മളിപ്പം ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ പൊക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും കുറേ നല്ല വ്യൂ കിട്ടുന്ന സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ സാന്റഫെ ചാനൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ അപ്പുറമായിട്ടൊക്കെ തന്നെ നമ്മളെ ഷിപ്പുകൾ കാര്യങ്ങളൊക്കെ റിഗ്ഗിങ് ഉണ്ടല്ലോ, പെട്രോളിയം പ്രൊഡക്ഷൻ്റെ അതിൻ്റെയൊക്കെ പരിപാടി നടക്കുന്നത് അങ്ങനെ ഒരു കമ്പനിയൊക്കെയാണ് വന്നേക്കുന്നത്. അവിടത്തേക്ക് ബോട്ടിൽസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ വന്നേക്കുന്നത്. അപ്പം ഇവിടെ എല്ലാം അങ്ങനത്തെ പെട്രോളിയം പ്രൊഡക്ഷൻ്റെയും അതുപോലെ തന്നെ റിഗ്ഗിങ് നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കുറേ കുറേ ഷിപ്പുകൾ അതുപോലെ തന്നെ യാട്ടുകളൊക്കെ കിടപ്പുണ്ട്. നമ്മൾ ഇതിൻ്റെ ബാക്കിൽ കാണാം. അതിൻ്റെ പേര് ഷുഗർ ഡോക്ക് എന്നാണ്. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഡെഞ്ചുറോ എന്തൊക്കെയോ പണി വന്നിട്ടുണ്ട്, അങ്ങോട്ട് ചില അതിനകത്തൊരു പെയിൻ്റ് അടി റെസ്പ്രൂഫിങ്. ഓക്കെ സോറി, പെയിൻ്റ് അടി ഞാൻ അവമാനിക്കില്ല, റെസ്പ്രൂഫിങ്. കുറവുണ്ടടി കഴിഞ്ഞു തോന്നുന്നില്ല. ആളത്തേക്ക് ബാക്കി അടിക്കുക അല്ലേ. പെയിൻ്റ് അതെ അതെ, തേച്ചയിൽ തുരുമ്പ് തുടങ്ങി. അപ്പം നമുക്ക് രാത്രി സമയമുണ്ടല്ലോ.
വേറെ പണിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചുരണ്ടിയിട്ട് റെസ്റ്റ് പ്രൂഫ് അടിക്കുകയാണ്. നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ചാസിയിലൊക്കെ തുരുമ്പ് കയറുകയാണ്. മെയിനായിട്ടുള്ള കാര്യം എന്താ, നമ്മൾ വണ്ടി വിൻ്ററിലാണ് കൂടുതൽ ഓടുന്നത്. വിൻ്റർ ഓടുന്നത് തന്നെ സ്നോ അല്ലെങ്കിൽ ഐസ് കളയാൻ വേണ്ടി ഉപ്പിടും. ആ ഉപ്പ് തെറിച്ച് വന്ന് കൊണ്ടാണ് കൂടുതലും നമുക്ക് തുരുമ്പ് കയറുന്നത്. അല്ലേ ചേട്ടാ, അല്ലേ വിൻ്ററിൽ ഉപ്പടിക്കുന്നതിനല്ലേ കൂടുതലും തുരുമ്പാന്ന്? വിൻ്ററിൽ ഉപ്പടിക്കുന്നതിനല്ലേ തുരുമ്പാന്ന്? ഐസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി റോഡിൽ ഉപ്പിടും. അത് തെറിച്ചാണ് നമ്മൾക്ക് വണ്ടികൾ വന്ന് അടിച്ചടിച്ച് അവിടെയൊക്കെ തുരുമ്പുകൾ കൊണ്ടുവരും. നമുക്ക് ഇപ്പോൾ റെസ്പ്രൂഫാണ് അടിക്കുന്നത്. ജസ്റ്റ് അടിച്ചിട്ട് നാളെ ആളത്തെ കൊണം, നമുക്ക് നാളെ ഡെലിവറി കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി എന്തെങ്കിലും ചെയ്തുതരാം, അല്ലെങ്കിൽ കടയിൽ കടത്തി ഫുള്ള് വെല്ലിപ്പിക്കാം. എന്തെങ്കിലും ചെയ്യാം. കുഴക്കുന്ന ചോറിട്ട് കഴിക്കാൻ വിചാരിച്ച് റൈസ് കുക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ അരി ഒന്ന് കഴുകിയിട്ട് നമുക്ക് ചോറ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൈസ് കുക്കർ. അപ്പോൾ അത്യാവശ്യം ചോറും ഒക്കെ നമ്മൾ ഇതിനകത്താണ് ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ വേണമെങ്കിൽ ഒരു കറിയൊക്കെ ഉണ്ടാക്കാം. എന്തായാലും ഫ്യൂച്ചറിലേക്ക് നമുക്ക് പരീക്ഷിക്കാമെന്നാണ്. കറിയൊക്കെ ഉണ്ടാക്കി ലൈവായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെ. നമ്മുടെ ഇന്നത്തെ രാത്രിയിലെ ഡിന്നർ ചോറ് റെഡിയായി. ചോറ് റൈസ് കുക്കർ റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി ബിന്ദു പോയി, ഇന്നലെ കുഴപ്പമില്ല. ചോറ്, മീൻകറി, ക്യാബേജ് വാരൻ, സെറ്റല്ലേ? സ്വർഗം മാമ സ്വർഗം.